ഹായ്, നമസ്കാരം. വാമിസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണ സ്പെഷ്യൽ റെസിപ്പികളാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇഞ്ചിക്കറി പച്ചടിയൊക്കെ നമ്മുടെ സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത വിഭവങ്ങളാണ്. അപ്പോൾ ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ഇഞ്ചി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി തീരെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. എല്ലാം ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ അരിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞ എണ്ണത്തിന് എന്താണ് പറയുക, കൂടുതൽ സമയമെടുക്കും അതൊന്ന് വറന്ന് കിട്ടാനായിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാം നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണിത്. പിന്നെ നമുക്ക് ഒരു 5-8 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് വേണം. പിന്നെ ഒരു കടുക് വറക്കാനായിട്ടാണ് നമുക്ക് വറ്റൽമുളക് വേണം. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതെടുക്കണം. പിന്നെ കരിവേപ്പില വേണം. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി എടുക്കണം. പിന്നെ നമുക്ക് പൊടികളാണ് വേണ്ടുന്നത്. മുളക് പൊടി വേണം. മുളക് പൊടി ഇവിടെ ഒരു ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് കായപ്പൊടി വേണം. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കണക്കിന് ശർക്കര ചീകി എടുത്തതാണിത്. പിന്നെ ഓയില് വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോ നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പുളി ഒന്ന് വെള്ളത്തിലിട്ട് ഉതിർത്തെടുക്കണം. നമുക്ക് ഈ പുളി പിഴിഞ്ഞെടുക്കണം. അപ്പം പെട്ടെന്ന് ഇതൊന്ന് അരിഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലത്ത് കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ പുളി നമുക്ക് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട്. അപ്പോൾ പുളി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ഇഞ്ചി ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കും. അപ്പോൾ ഇഞ്ചി ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വറക്കണം. അതായത് ഇത് പൊടിക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിനാക്കി എടുക്കണം. ഇത് കുറച്ച് സമയമെടുക്കും. അപ്പം അതുപോലെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ വേണ്ടത് ഇവിടെ ഒരു നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഇഞ്ചി ഞാൻ ഒരേ തിക്നെസ്സിൽ അരിഞ്ഞെടുത്തതുകൊണ്ട് എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആയിട്ടിടാം. അല്ല ഇനി കുറച്ച് കഴിയുമ്പോൾ കരിഞ്ഞു പോവും, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഒരേ കനത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കാൻ വൃത്തിയായി ശ്രദ്ധിക്കണം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാനിതങ്ങ് മാറ്റിയാണ് പാകത്തിലോട്ട്. ഇനി നമുക്ക് ഇഞ്ചി വറുത്തെടുത്ത ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. കരിവേപ്പില കൂടെ ഇടാം. അതുപോലെ തന്നെ മുളക്.
ചുവന്നുള്ളി കുറേ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി, കരിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. അതായത് നല്ല ഒരു എന്താ പറയുക റൗണ്ട് കളറായതോടെ വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യണം. എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഓക്കെ, ഇത്രയും മതിയാവും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുക. അതായത് എടുത്ത് വെച്ചിരിക്കുന്ന ആദ്യമായിട്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ മുളക് പൊടി കരിഞ്ഞു പോകും. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ എണ്ണയുടെ ചൂടി കിടന്നിട്ടൊന്ന് മൂപ്പ് കിട്ടിയാൽ മതിയാണ്. ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ പച്ച മണം ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണം. നമ്മൾ വറുത്ത് മിക്സിയിൽ നന്നായിട്ട് അങ്ങ് പൊടിയണ്ട, ഒന്ന് തരിയായിട്ട് കിട്ടണം. ആ ഇഞ്ചി കൂടി നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇഞ്ചിയും ഈ നമ്മളുടെ ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. തീയിലിട്ട് ചെയ്യണ്ട, കാരണം ഇത് ഓൾറെഡി എല്ലാം നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടാണ്. അപ്പോൾ ഇനിയും വീണ്ടും നമ്മളിത് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമ്മൾ തീ ഓൺ ആക്കിയിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് ഇളക്കി എല്ലാം യോജിച്ചതിന് ശേഷം അത് ഇനി നമുക്ക് തീ ഓൺ ചെയ്യുന്നത്. ഗ്യാസ് ഇതുവരെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീയെ. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന പുളി പിഴിഞ്ഞതാണിത്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുളിവെള്ളം മാത്രം മതി, ഇനി ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് തീ ഓൺ ചെയ്യണം. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പൊ ശർക്കര ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഞാൻ വേറൊരു ട്രിക്സ് പറഞ്ഞുതരാം. നമുക്ക് വേണേൽ ഇതിനകത്തോട്ട് ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ശർക്കര ഒഴിവാക്കാം. അപ്പം ഈന്തപ്പഴം അതിനകത്ത് ഇങ്ങനെ നമ്മളത് ഇഞ്ചിക്കറി കഴിക്കുമ്പോൾ അതിനകത്ത് ഒരു മധുരമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അത് ഒരു വേറൊരു രീതിയാണ്. വേണേൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കുക. ഇതൊന്നും ചേർക്കേണ്ട, ശർക്കരയും ചേർക്കണം. മധുരത്തിൻ്റെ ഒരു ഇത് വേണ്ട എന്നുള്ളവരാണെങ്കിലും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ഈന്തപ്പഴം ചേർക്കുവാണെങ്കിൽ വേറൊരു നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു വ്യത്യസ്തമായിരിക്കും നമ്മുടെ ഇഞ്ചിക്കറി. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇതിപ്പോൾ ഞാൻ പുളിവെള്ളം മാത്രമേ എനിക്ക് ഒഴിക്കേണ്ടി വന്നുള്ളൂ. അഥവാ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഇതിൻ്റെ ഒന്ന് തിക്നെസ് കൂട്ടുക, കുറയ്ക്കുക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റ് തിക്നാണ്, തിക്നെസ് ഇത് വേണം. ഇഞ്ചി കറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറുകിയിരിക്കണം. അപ്പം എനിക്കിപ്പോൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, പുളിവെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അഥവാ ഒഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം ഒഴിക്കുക. ഇനി ഇതിനകത്തോട്ട് ശേഷം കായപ്പൊടി ചേർത്തിരിക്കണം. ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പൊ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. മധുരം ഒക്കെ കറക്റ്റാണ്, ശർക്കര ആവശ്യത്തിനുണ്ട്. നല്ല മധുരം, നല്ല മധുരം വേണ്ട, ചെറിയൊരു ഊറിയ മധുരം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കറക്റ്റാണ്. ഈ ഒരു ഇതിൽ വേണം ഇഞ്ചിക്കറി കിട്ടാനായിട്ട്. ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇച്ചൂടെ കുറവും. അപ്പോൾ ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റാണ്, എരിക്കൊക്കെ കറക്റ്റാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തന്നിരുന്നല്ലോ, നമ്മുടെ ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ ഈന്തപ്പഴം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. അതിപ്പം ഒരു പ്രത്യേക ഒരു ഇഞ്ചിക്കറി ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ പറയുക, ഇതുണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നമുക്ക് വേറൊരു ഓണവിഭവമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.